വന്യമൃഗശല്യം തടയാൻ സമഗ്ര പദ്ധതി ആവിഷ്കരിക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. വന്യമൃഗശല്യം രൂക്ഷമായ സ്ഥലങ്ങളിൽ കൂടുതൽ ഫോറസ്റ്റ് ഓഫീസുകൾ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പ്രശ്നബാധിത പ്രദേശങ്ങളിലെ എംഎൽഎമാരുമായും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായും കലക്ടറേറ്റ് ഹാളിൽ ചർച്ച നടത്തി മന്ത്രി. ജില്ലയിൽ വന്യമൃഗശല്യം രൂക്ഷമാവുന്ന സാഹചര്യത്തിൽ അതിന് ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതിനുള്ള സമഗ്ര പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുമെന്ന് വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് പ്രശ്നബാധിത പ്രദേശങ്ങളിലെ എംഎൽഎമാരുമായും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായും നടത്തിയ ചർച്ചയിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. അല്ലെങ്കിൽ കൂടുതൽ സ്ഥലങ്ങളിൽ ഇത്തരം നടപടികൾ സ്വീകരിക്കാനുള്ള അനുവാദമോ സാമ്പത്തിക സഹായമോ ലഭിച്ചിട്ടുണ്ട്. ജില്ലയിലെ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ ഫലപ്രദമായി തടയുന്നതിന് ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ രീതിയിൽ ആനമതിൽ, സോളാർ ഫെൻസിംഗ്, റെയിൽ ഫെൻസിംഗ് തുടങ്ങിയ പ്രതിരോധ മാർഗങ്ങൾ ഉൾപ്പെടുത്തി പ്രപ്പോസൽ സമർപ്പിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. ജില്ലയിലെ വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശങ്ങളിൽ കൂടുതൽ ഫോറസ്റ്റ് സ്റ്റേഷനുകൾ തുടങ്ങും. കൂടുതൽ വനംവകുപ്പ് ജീവനക്കാരെ നിയമിക്കാനും അവർക്കാവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളും വാഹനങ്ങളും ഉൾപ്പെടെയുള്ള സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ കലക്ടർ ടി വി സുഭാഷ്, എംഎൽഎമാരായ കെ പി മോഹനൻ, സണ്ണി ജോസഫ്, സജീവ് ജോസഫ്, ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഡി കെ വിനോദ് കുമാർ, ഡി ഡി സി സ്നേഹിൽ കുമാർ, സബ് കലക്ടർ അനുകുമാരി, അസിസ്റ്റന്റ് കലക്ടർ മുഹമ്മദ് ഷഫീഖ്, ഡി എഫ് ഒ പി കാർത്തിക്, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.